Hi friends, welcome to Linu's Family Vlogs. ഞാനിന്ന് ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോവക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. കോവക്ക കഴിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. കോവയ്ക്ക എല്ലാവരുടെയും പ്രിയപ്പെട്ട കറികളിലൊന്നാണ് കോവയ്ക്ക. അതെല്ലാവർക്കും പ്രിയപ്പെട്ടതായതുപോലെ തന്നെ കോവക്ക കഴിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങളും നമുക്കുണ്ട്. ത്വക്ക് രോഗം, മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ തലച്ചോറ്, ഹൃദയം എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് പ്രമേഹ രോഗികളുടെ പ്രമേഹത്തിൻ്റെ തോത് കുറയ്ക്കാനായിട്ട് നമ്മുടെ ദിവസേനയുള്ള ആഹാരത്തിൽ കോവയ്ക്ക ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി എടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ മാത്രമേ കടുക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കിതുപോലെ നന്നായിട്ട് പൊട്ടിക്കിട്ടുകയുള്ളൂ. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വറ്റൽമുളക് 2 ആയിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി ഇതിൻ്റെ ഒരു നിറമൊന്ന് മാറി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/8 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് 2 ആക്കി മുറിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പച്ചമുളകും ഈ വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 വലിയ സവാള കനം കുറച്ചരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളക്ക് പകരം നമുക്ക് ചുവന്നുള്ളി ചേർത്താണെങ്കിലും ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കിയെടുക്കാം. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടി ആയിരിക്കും. സവാളയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ വെളിച്ചെണ്ണയിലിട്ട് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി പൗഡറിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത സ്മെല്ല് വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കറി പൗഡറൊക്കെ നന്നായിട്ട് മൂത്ത സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ കോവയ്ക്ക ചെറുതാക്കി അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക അരിയുമ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ നമുക്ക് അരിഞ്ഞെടുക്കാം. ഏറ്റവും കനം കുറച്ച് അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. ഈ കോവയ്ക്ക ഇട്ടതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കോവയ്ക്കയും മസാലയും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കോവയ്ക്കയിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കുകയും അതുപോലെ തന്നെ കോവക്ക പെട്ടെന്ന് കുക്കാവാനായിട്ടും വളരെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കോവക്കയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാനിവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ നേരത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ നേരത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവക്ക മെഴുക്കുവരട്ടിയാണിത്. കോവക്ക മെഴുക്കുവരട്ടി കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുതേ. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.